ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സമയം ഏകദേശം ഒരു ഞങ്ങളുടെ സമയമായി ഒരു 12:10 അപ്പം ഞങ്ങൾ കുറച്ച് അടുക്കളയിലെ കുറച്ച് പണികൾക്ക് ഇറങ്ങാണ്. അമ്മച്ചീടെ ഒരു സ്പെഷ്യൽ അച്ചപ്പ പണിക്ക് ഇറങ്ങാണ്. പിള്ളേരൊക്കെ ഉറങ്ങിയ സമയമാണ്, ഈ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തീയും പുകയൊക്കെ ആയിട്ട് അവർ പിന്നാലെ ഉണ്ടാവും, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപത്തൊക്കെ ഉണ്ടാക്കി വയ്ക്കാവർ. അപ്പോൾ ഞങ്ങൾ 12 കഴിഞ്ഞിട്ടാണ് അതിനായിട്ട് ഒരുങ്ങണേ. അപ്പോൾ അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാം, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. 5 കിലോ പച്ചരി പൊടിപ്പിച്ചിട്ടുണ്ട്. 5 കിലോ പച്ചരി പൊടിപ്പിച്ച് പച്ചപ്പൊടിന് വറുക്കരുത് കേട്ടോ. ആ പച്ചപ്പൊടി ഒരു 5 കിലോയിലേക്ക് കോഴിമുട്ട 10 കോഴിമുട്ട വേണം. അപ്പോൾ 10 കോഴിമുട്ട ജാറിലടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 നാഴി, അതായത് 1 കിലോയിലേക്ക് 4 പഞ്ചസാര. അപ്പോൾ 5 നാഴി പഞ്ചസാര ചേർത്തിട്ട് 10 മുട്ട ചേർത്തിട്ട് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നല്ല ജീരകമില്ലേ, അത് നന്നായി ഒന്ന് കഴുകിയിട്ടുണ്ട്. ഒരു പാകത്തിന് കുറച്ച് ഉപ്പും ചേർത്താണ് ഇതിപ്പോൾ ഇത് കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് കലക്കി പാകമായിട്ട് ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ട് ഇനി അച്ചപ്പുണ്ടാക്കാൻ പോകുന്നു. ഞങ്ങൾ അച്ചപ്പുണ്ടാക്കാൻ പോണ അച്ച് ഇത് ഇതാണ് കേട്ടോ. ഈ അച്ചോണ്ടാണ് അച്ചപ്പുണ്ടാക്കാൻ പോണത്. ഈ അച്ചപ്പത്തിലേക്ക് 5 കിലോ അച്ചപ്പുണ്ടാക്കാൻ 5 കിലോ പച്ചരിയിലേക്ക് 5 തേങ്ങ, വലിയ 5 തേങ്ങ നന്നായി ചിരകി ഇതേ കണ്ട പിഴിഞ്ഞ് ഇതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ 5 തേങ്ങയുടെ 1-2 പാലൊഴിക്കാനേ പറ്റുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇത് മാവ് പാകമായി. അപ്പോൾ ഇനി ഇത് കട്ടി പിടിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാകത്തിന് പാലൊഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നല്ല കറക്റ്റ് ഈ പരുവത്തിലാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. പൊടിയിലേക്ക് പാല് സൂക്ഷിച്ചൊഴിക്കണം അല്ലേ? പൊടിയിലേക്ക് നമ്മൾ പാലൊഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം, കാരണം പെട്ടെന്ന് വെള്ളം കൂടാൻ സാധ്യതയുണ്ട് പച്ചപ്പൊടി ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് കലക്കാം. അങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം പാകം നോക്കിയിട്ട് ബാക്കിയുള്ള പൊടി ഒഴിച്ചിട്ട് കലക്കാം. ഞങ്ങൾക്ക് 1-2 മാത്രം ഇതിൽ ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ തേങ്ങ ചരുകി അടിച്ചെടുത്തത്. അപ്പോൾ 5 നാഴി പഞ്ചസാരയാണ് ഞാൻ അതിൽ ചേർത്തോക്കണം. ഇപ്പോൾ ഈ മാവ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ്, നല്ല മധുരവും മുട്ടയുടെ ടേസ്റ്റും തേങ്ങപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉരുളി വെച്ച് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങാണ്. സ്റ്റൗ ഇരിക്കുന്നത് പുറത്താണ് കേട്ടോ. പുറത്തേക്ക് സ്റ്റൗ കൊടുക്കാൻ പോകണം. വെച്ച് അയ്യോ ലേറ്റ് ഇല്ല, സ്റ്റൗ കിട്ടിയിട്ട്. നല്ലോണം ചൂടായി വന്നല്ലേ. നേരത്തെ കാണിച്ചെന്ന് അച്ച് വേറൊരു മോഡലാട്ടോ. ഇത് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വേണ്ടി മേടിച്ച ഒരു പുതിയ അച്ചാണ് കണ്ടാ. മറ്റച്ച ഇതിൻ്റെ മോഡല് വേറെ ഷേപ്പാണ്, ഇതിൻ്റെ മോഡല് വേറെ ഷേപ്പാണ്. ഇത് പുതിയ അച്ച, ഇത് ഞങ്ങളുടെ പഴയ അച്ച. അപ്പോൾ ഇത് ഈ പുതിയ അച്ഛനൊന്ന് ഞങ്ങൾക്കൊന്ന് മയക്കണം. അതായത് അതിനെ മയക്കാമെന്നാണ് പറയാം. പുതിയ അച്ഛനെ ഞങ്ങൾ വെളിച്ചെണ്ണയിലിട്ട് മയക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി തുടയ്ക്കാം. അതുവരെ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ ആദ്യം വയ്ക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചൂടാവണതിനൊപ്പം തന്നെ നമ്മുടെ അച്ചും നന്നായി കായണം, അതായത് നന്നായി ചൂടാവണം. ഇല്ലെങ്കിൽ അച്ചമ്മ അച്ചപ്പം പിടിക്കും. അപ്പോൾ നമുക്ക് അച്ച് കായാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അതെ നന്നായി കായുണ്ട്. അത് കാണിക്കാൻ ഞാൻ വേണ്ടിയത് എന്താ, വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചു നന്നായി ചൂടായിട്ട് നമുക്ക് അച്ചപ്പം മുക്കിയെടുക്കാൻ. ചൂടാ നല്ല ചൂടായിട്ട് അല്ല നമുക്കും ഒരു ചൂടാ ശരിക്കും. നമ്മുടെ അച്ചപ്പം അച്ചു മുക്കിയിട്ടേ ഒന്നും കൂടി ഇങ്ങനെ മുക്കിയാൽ ഈ ഒറ്റുകൾ വീഴുന്നതിന് കുറയും. ഇവിടെ വന്നിട്ട് ഒരു മുട്ടിക്കലും കൂടി ഉരുളിയുമ്പോൾ മുട്ടിച്ചാൽ
നമ്മുടെ അച്ചപ്പത്തിന് ഇങ്ങനെ മുത്തു മുത്തു മുത്തുകൾ കൊഴിയിൽ കുറഞ്ഞു കിട്ടും. ഇതൊരു സൂത്രമാണ് കേട്ടോ, ടിപ്പ്, ഒരു ടിപ്പ്. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഈ അച്ച് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് അച്ച് ഇന്ന് വിടാത്തിരി പാടുണ്ട്. ഞങ്ങളുടെ പഴയ അച്ഛയെ പണി മുടക്കിട്ടാ. അത് അച്ചപ്പുണ്ടാക്കുമ്പോ കുറെ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് ഇരിക്കുന്ന കാരണമാണോ എന്താന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് കാലം രണ്ട് കൊല്ലയ്ക്ക് അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ അച്ചപ്പം ഞങ്ങൾ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അച്ചപ്പം മുക്കിയിട്ടത് ഉരുളിലേക്ക് വെക്കുമ്പോൾ അതുമ്മ പിടിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ പുതിയ അച്ഛൻ സൂപ്പറായിണ്ട്, പെട്ടെന്ന് പെട്ടെന്ന്. പുതിയ അച്ഛനെ ഇത്തിരി പേടി, പുതിയ അച്ഛനെ ആർന്ന് പേടി, പുതിയതാണല്ലോ ഉണ്ടാവുമാവോന്ന് ആർന്ന് പേടി. പക്ഷെ പുതിയ അച്ഛനാണ് നന്നായി ഉണ്ടാവുന്നത്. പഴയ അച്ഛയെ വേണ്ട പിടിച്ചു, അതുമ്മ അച്ചപ്പം പിടിച്ചിരിക്കുക, ഉണ്ടാവണില്ല. പക്ഷെ പഴയ അച്ഛൻ കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. ഇപ്പൊ നോക്കാൻ ഞങ്ങക്ക് നേരല്ല, എന്താ കംപ്ലൈന്റ്. അയ്യോ, അച്ചപ്പം നമ്മള് ഉരുളിന്ന് നല്ലൊരു വല്ലാണ്ട് കളറാവണതിന് മുന്നേ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് പാത്രത്തിൽ ഇരുന്നിട്ടൊരു ചോപ്പ് വരും. അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പം എടുത്തിട്ട് വെക്കുന്നത് വെക്കണ പാത്രം പരന്ന പാത്രമായിരിക്കണം. നമ്മൾ അച്ചപ്പത്തിനെ എങ്ങനെ എടുത്തു വെച്ചോ അത് അങ്ങനെ സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പരിപ്പുള്ള പാത്രത്തിൽ നേരെ വെക്കണം, ഇല്ലെങ്കിൽ അച്ചപ്പം എങ്ങനെ വെച്ചെങ്കിൽ അവിടെ ഇരുന്ന് അതുപോലെ വളഞ്ഞിരിക്കും. അപ്പോൾ അച്ചപ്പം എടുത്ത് പാത്രത്തിൽ വെക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ നല്ല ഭംഗിയായി കിട്ടണമെങ്കിൽ പരന്ന പാത്രത്തേക്ക് എടുത്തു വയ്ക്കണം കേട്ടോ. കളിയിൽ പോയാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുമോ? അച്ഛ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അച്ചപ്പം ഭംഗിയായി വരില്ല കേട്ടാ. അച്ഛനെ എപ്പോഴും നമ്മൾ ഒരു അച്ഛ മുക്കി വെച്ചാൽ ഒരു മിനിറ്റ് സെക്കൻഡ് വീണ്ടും എണ്ണയിലൊന്ന് മുക്കി പിടിക്കണം, ഇല്ലെങ്കിൽ അച്ഛ ശരിക്കും മാവ് പിടിക്കില്ല. അന്ന് പാതിരാത്രി ഇപ്പോൾ ഒരു മണിക്ക് ആയി സമയം. ഞങ്ങൾക്ക് ഇനി എപ്പോഴാണ് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുറഞ്ഞത് ഒരു 3 മണിയെങ്കിലാവും. കാലത്താണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ എണീക്കണം, പിള്ളേർക്ക് 4 ആൾക്ക് സ്കൂളിൽ പോകണം, അവരെ ഡ്രസ്സ് മാറ്റി കുളിപ്പിക്കണം, ഡ്രസ്സ് മാറ്റിക്കണം, ഭക്ഷണം കൊടുക്കണം, അവർ ചോറ് പാത്രത്തിൽ, സ്നാക്സ് പാത്രത്തിൽ, അങ്ങനെ കുറേ കുറേ പണികളുണ്ട്. പക്ഷെ ഇത് നാളെ രാത്രി ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ഞങ്ങൾ അത്ര ഓർത്തില്ല. ഇനിയിപ്പോൾ സഹിച്ചേ പറ്റൂ. അതിനെ ശരിക്ക് വെക്കുകയല്ല, എണ്ണ നിൽക്കും. എപ്പോഴും കമത്തി വെക്കണം അച്ചപ്പം. കമത്തി വെച്ചില്ലെങ്കിൽ ആ ഇങ്ങനെ ഇരിക്കുന്നതിലൊക്കെ എണ്ണ നിറഞ്ഞിരിക്കും. കമത്തി 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 വെക്കണം അച്ചപ്പം. പിന്നെ തീയ് ഒരേ പൊസിഷനിൽ നന്നായി കത്തണം. വല്ലാണ്ട് കുറഞ്ഞാൽ അച്ചപ്പം ഇങ്ങനെ കല്ലച്ച പോലെയില്ല. എണ്ണ എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായി തീ കത്തണം. തീ സ്റ്റൗ ആണെങ്കിലും അടുപ്പത്തായാലും നന്നായി കത്തണം. എന്നിട്ടോ സമയം 2:30 ആയി. ഞങ്ങളുടെ അച്ചപ്പുണ്ടാക്കല് ഒന്നും ആയിട്ടില്ല കണ്ട. അപ്പോഴും ഇനിയും ഇതുപോലെ ഒരു 2 പോണിയും കൂടി ഉണ്ടാക്കാനുണ്ട്. ഒരു 3-3.5 വരെ സമയം പിടിക്കുന്നു ഒന്നും ഉണ്ടാക്കി കഴിയുമ്പോൾ. ഇപ്പോഴേക്കും നേരം വെളുത്ത കാലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായി. അതിനിടയിൽ ഇതേ ഒരു മുതലേറ്റിരിക്കുന്നു കണ്ട. അവൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് അവൻ്റെ കൂടെ കിടക്കാൻ അമ്മച്ചിനെ കാണണ്ട. ഇപ്പോൾ അവൻ തപ്പി പിടിച്ചേറ്റിതേ ഇരുന്നിച്ചിരിക്കുന്നു.
റിപ്പീതായിരുന്നു ഉറക്കം തോന്നണം കണ്ടോ, അച്ചപ്പുണ്ടാക്കിയിരിക്കുന്ന ആൾ ഉറക്കം തോന്നണം. എപ്പോഴാണ് ഉരുളിയിലേക്ക് വീഴാൻ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ എൻ്റെ അച്ചപ്പം ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിപ്പി ഉറക്കം തൂങ്ങിയിട്ടാണ് അച്ചപ്പം ഉരുളിയിൽ നിന്ന് കോരിയെടുക്കണേ. റിപ്പിക്കേ 2 മണി കഴിഞ്ഞാൽ റിപ്പിക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ മാക്സിമം 2 മണി വരെയൊക്കെ പറ്റുമോ, അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ നേരം വെളുക്കോളം ഇരിക്കും കേട്ടോ, നേരം വെളുത്താൽ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രത്യേകത, നേരം വെളുത്താൽ പിന്നെ ഞാൻ കിടന്നു എനിക്ക് കിടക്കണം. തരാം തരാം. പാതിരാത്രി ആയിട്ടിട്ട് ഉമ്പം ചോദിച്ചിരിക്കണുണ്ടോ ഒരുത്തൻ? എന്നിട്ട് വേണ്ടടാ ഉമ്പാ. കുടിക്കുമ്പം അപ്പോൾ ഇനി ഞങ്ങൾ ബാക്കി എല്ലാതും ഉണ്ടാക്കി തരാം. ഏതാണ്ട് ഒരു 3, 3.5, 4 മണിയോട് കൂടി കഴിയുന്നു വിചാരിക്കുന്നു. കൃഷി പറയുന്ന ഇനി മേലെ കമ്മ ചീവൊക്കെ പണിക്ക് നിൽക്കേണ്ട, അച്ചപ്പണം തിന്നാൻ തോന്നുന്നു, ആകാശം കൊടുത്ത് മേടിക്കാൻ തോന്നണം. ഉറക്കം തൂങ്ങിയിട്ടാണ് അച്ചപ്പണം ഇടുന്നത്. അങ്ങനെ ഞങ്ങളുടെ അച്ചപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. സമയം 4:30, പുലർച്ചെ 4:30. ഞങ്ങൾ ഇന്നലെ 12 മണിക്കാണ് കലക്കിയത്. അത് അടുപ്പത്തൊക്കെ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ 1 മണിയായി. ഇപ്പോൾ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുലർച്ചെ 4:30. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഉറങ്ങാൻ നോക്കണ്ട. എന്നുവെച്ചാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അവർക്കുള്ള ചോറും കറിയും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും. റിഫ് എണീറ്റ് അവരെ സ്കൂളിൽ വിടും. ഇതെന്താ ക്യാബേജ്, പച്ചമുളക്, സബോള, തേങ്ങ ഒക്കെ ഇട്ട് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുപ്പത്തിൽ വേണ്ടു. ചോറ് പിള്ളേർക്കുള്ള ചോറ് ഞാൻ എന്താ ഇവിടെ റെഡിയാക്കുന്നു. അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും, റിഫി പിള്ളേർ സ്കൂളിൽ വിടും. ഇപ്പോൾ സമയം 4:30 ആവാൻ പോകണം. റിഫി പോയി പച്ചപ്പം ഉണ്ടാക്കിയത് കണ്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. പച്ചപ്പം ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം അത് പാത്രത്തിലാക്കാനായിട്ട്. അപ്പോൾ 5 കിലോ അരിക്കാണ് അച്ചപ്പം ഉണ്ടാക്കി, അതുകൊണ്ട് കുറേ അച്ചപ്പുണ്ട്. ഞങ്ങളിവിടെ കുറേ ആളുകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അച്ചപ്പൊക്കെ പെട്ടെന്ന് ചിലവായി പോക്കോളും. അപ്പോൾ ഞങ്ങളുടെ അച്ചപ്പം ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അത് പതുക്കാൻ എനിക്ക് ഒഴിവുപോലെ നേരം മുഴുത്തായും പോലെ പാത്രത്തിലൊക്കെ ആക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അച്ചപ്പം ഉണ്ടാക്കണതും അച്ചപ്പം ഉണ്ടാക്കിയതും കണ്ടു. നേരം വെളുത്തു, സമയം കണ്ടില്ലേ, 4:30 ആയി. ഞങ്ങളുടെ അച്ചപ്പത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ചോറും കറി റെഡിയാക്കാൻ പോണു. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുന്നത് കണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. ദേ ഇപ്പോൾ അതൊക്കെ ഇഷ്ടമൊക്കെ ഉറങ്ങിയിട്ടില്ല കണ്ടോ, അവൻ്റെ അച്ചപ്പൊടുക്കാൻ പോകണം. കണ്ടോ കുഞ്ഞോ, ഇപ്പോൾ തന്നെ ഉണ്ടാ. ഓക്കേ.